എല്ലാ പ്രേക്ഷകർക്കും ക്രൗൺ പ്ലാസയിലെ ട്രിലോജി റെസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം. ഓണനാളുകളിൽ നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എരിശേരിയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചേന വെക്കാം. ചേന വെച്ചിട്ട് ചേന ഒരു മുക്കാൽ ഭാഗം വേവായതിന് ശേഷം നമുക്ക് അതിലേക്ക് കായ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ ഇത് ചേനയൊന്ന് ബോയിലായതിന് ശേഷം നമുക്ക് ഉപ്പ് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ചേന വേകാൻ സമയമെടുക്കും. നമ്മുടെ ചേന ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം. നമ്മുടെ ചേനയും കായും വെന്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ തേങ്ങയിൽ ജീരകവും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി നമ്മൾ നല്ലവണ്ണം അരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തിടണം, കുറച്ച് കടുക്, കുറച്ച് റെഡ് ചില്ലി, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്. നമുക്കിതിലേക്ക് തേങ്ങ മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. തേങ്ങ നല്ലവണ്ണം ഗോൾഡൻ കളറിലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ചേനയും കായും വെന്ത് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വൻപയർ കുറച്ച് മിക്സ് ചെയ്യാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ചേന കായ എരിശേരി ഇവിടെ റെഡിയാണ്. നമുക്കിത് ഒരു ബോളിലേക്ക് മാറ്റാം. ചേനക്കായ എരിശേരി ഇവിടെ റെഡിയാണ്. ഓണനാളുകളിൽ എല്ലാ വീടുകളിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ മത്തങ്ങ എരിശേരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചേനയും കായും വെച്ചിട്ടാണ് ഇവിടെ എരിശേരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.